വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ആയുർവേദിക് പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഈ ഒരു ടേബിളിൽ ഈ ആയുർവേദ പ്രോഡക്റ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് ഇപ്പോഴത്തെ ഹൈപ്പാണ്. ദിനേശവല്യാദി കേരളയിലും വൈദ്യരത്നത്തിൻ്റെയാണിത്. 135 റുപ്പീസാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. ഞാനിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. ഇതിപ്പോൾ എനിക്ക് ഉപയോഗിച്ചിട്ട് ഇത് ഭയങ്കര എഫക്റ്റീവ് ആവുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് പറ്റുന്നതായിരിക്കും. കാരണം എൻ്റെ അത്രയും സെൻസിറ്റീവ് സ്കിന്നാണ്. എനിക്ക് മഞ്ഞൾ പോലും പറ്റില്ല, തേനൊന്നും എനിക്ക് പറ്റില്ല. ക്രീമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ക്രീമൊക്കെ യൂസ് ചെയ്താൽ എൻ്റെ മുഖത്ത് വേഗം തന്നെ പിമ്പിൾസ് വരും. പക്ഷേ ഒരുവിധമൊക്കെ ക്രീം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുപോലെ നമ്മൾ കളർ വയ്ക്കാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ടുള്ള റെമഡീസ് ഒന്നും ചെയ്താൽ എനിക്കൊന്നും പറ്റില്ല. അതൊന്നും എനിക്ക് എല്ലാം എനിക്ക് സെൻസിറ്റീവ് സ്കിന്നായതുകൊണ്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കുറേ പ്രോബ്ലംസ് വരും. കറക്റ്റായിട്ട് അതിൻ്റെ അലർജി ആയിട്ട് എനിക്ക് ഫേസിലും കഴുത്തിലൊക്കെ വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു നോക്കാറില്ല. പക്ഷേ ഇതൊന്നും ഞാൻ എല്ലായിടത്തും ഇപ്പോൾ ഇപ്പോഴത്തെ ഹൈപ്പാണ് ഈ ദിനേശവല്യാദി കേര തൈലം. അതുകൊണ്ട് എനിക്കൊന്ന് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വീട്ടിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ എക്സാം ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, എക്സാം ഡേറ്റൊക്കെ. അപ്പോൾ എനിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനൊരു ആഗ്രഹം. അപ്പോൾ ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് റിവ്യൂ പറയുന്നതായിരിക്കും. ഞാൻ മെയിനായിട്ടത് ഉപയോഗിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലാണ്. കാരണം എൻ്റെ കൈ എൻ്റെ ഫേസിനേക്കാളും കളറുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കൈ വളരെയധികം കളർ കുറഞ്ഞു. ബിക്കോസ് ഞാൻ വീറ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ കയ്യിലുള്ള ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീറ്റ് തന്നെയായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നീട് എൻ്റെ കൈയുടെ കളർ കുറഞ്ഞ് കുറഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് കയ്യിൽ ഹെയർ റിമൂവ് ഉണ്ടെങ്കിൽ ഫെം വീറ്റ് അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ വാക്സ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഷേവ് ചെയ്യുക. അപ്പോൾ ഞാൻ വാക്സ് ചെയ്യാറില്ല. എനിക്ക് വാക്സ് ചെയ്യാൻ പേടിയാണ്. ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ വലിക്കുന്നതൊക്കെ എനിക്ക് പേടി. ഞാൻ ഒരു തവണ വാക്സ് ചെയ്തിട്ടുള്ളൂ. അതെനിക്ക് ഭയങ്കര പേടിയായിട്ട് ആ വാക്സ് ചെയ്യുന്ന ചേച്ചി വരെ പേടിച്ചു പോയിട്ടുണ്ട്. എൻ്റെ ഒരു പേടി കണ്ടിട്ട് ഞാൻ വയർത്തു ആകുന്നതൊക്കെ. ഞാനിപ്പോൾ ഹാൻഡിൽ ഹെയർ ഒന്നും റിമൂവ് ചെയ്യാറില്ല. എനിക്ക് ഇപ്പോൾ ആ വീറ്റ് ഉപയോഗിച്ച് എൻ്റെ കളറ് മങ്ങിയതോടുകൂടി എനിക്ക് ഹെയർ റിമൂവ് ചെയ്യേണ്ട ആ ഒരു ക്രേസൊക്കെ പോയി. ഇപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഈ ഒരു ഹെയറൊക്കെ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ആഗ്രഹം ഞാനിപ്പോൾ ഒരു ഫൗണ്ടേഷനോ അല്ലെങ്കിൽ BB ക്രീം വരെ ഇട്ടാൽ എൻ്റെ ഫേസ് നല്ല കളറായിട്ട് തോന്നും, അതുപോലെ കഴുത്തും കളറായിട്ട് തോന്നും. പക്ഷെ കൈ വളരെയധികം ഡള്ളായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ശരിക്കും എനിക്ക് കൈ കളറുണ്ടായിരുന്നു. അത് ഇങ്ങനെ വീട്ടിൽ യൂസ് ചെയ്തിട്ട് ഡള്ളായതാണ്. അപ്പോൾ എനിക്കതൊന്ന് ഓവർകം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വേറെ എനിക്ക് നാച്ചുറൽ അല്ലാണ്ട് വേറെ ബ്രൈറ്റനിങ് ക്രീമൊക്കെ കയ്യിലൊക്കെ വാരി തേച്ച് എനിക്ക് കളർ വയ്ക്കാൻ എനിക്കിഷ്ടമല്ല. എനിക്ക് നാച്ചുറലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നാച്ചുറലായിട്ട് ചെയ്താൽ എനിക്ക് അത് എനിക്ക് എഫക്റ്റീവ് അല്ല. എനിക്കത് അലർജി വരും. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഇത് ഒരു 2-3 ദിവസം ഞാൻ കയ്യിലിട്ട് നോക്കും. എന്നിട്ട് എനിക്ക് അലർജി വരുന്നില്ലെങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഞാനിതിൻ്റെ കറക്റ്റ് റിവ്യൂ പറയാം. ഇതിൽ ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. സയൻറ്റിഫിക് നെയിമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ റിവ്യൂ പറയാം. ഞാൻ മെയിനായിട്ട് കയ്യിലായിരിക്കും നോക്കുക. കയ്യിൽ നോക്കിയിട്ട് എനിക്ക് അലർജി ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫേസിലും ചെയ്ത് നോക്കുന്നതായിരിക്കും. 2 ആഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞിട്ടോ ഇതിൻ്റെ കറക്റ്റ് റിവ്യൂ പറയുന്നതായിരിക്കും. പിന്നെ മെയിൻലി ഞാൻ കയ്യിലായിരിക്കും നോക്കുക. കയ്യിൽ ഉപയോഗിച്ചിട്ട് എനിക്ക് അലർജി ഒന്നും ഇല്ല എന്ന് കാണുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല എന്ന് കാണുകയാണെങ്കിൽ ഞാനത് ഫേസിലും അപ്ലൈ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ റിവ്യൂ കറക്റ്റായിട്ട് പറയാം. 135 റുപ്പീസാണ് വരുന്നത്. നമുക്ക് അഫോർഡബിൾ ആണ് ഇത്. ഇപ്പോഴത്തെ ഹൈപ്പാണ്. അപ്പോൾ ഇതിന് 2 ടൈപ്പ് ഓഫ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ ചേച്ചിയാണ് ഇത് വാങ്ങാൻ പോയത്. ഇത് 2 ടൈപ്പ് ഓഫ് ഉണ്ടെന്നാണ് പറഞ്ഞത്. റെഡ് കളറും അതുപോലെ കുറച്ച് റെഡിഷ് ആയിട്ടുള്ളതും പിന്നെ യെല്ലോ ഇഷ് ആയിട്ടുള്ളതും. ഇത് കുറച്ച് യെല്ലോ ടൈപ്പാണ്. ചിലപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അതിലുണ്ടാവുന്ന ഒരു കൺസിസ്റ്റൻസിയുടെ വ്യത്യാസം കൊണ്ടായിരിക്കും അങ്ങനെ. ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. ചിലതിന് റെഡ് ഷെയ്ഡായിരിക്കും ഉണ്ടാവാം. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഓയിലി സ്കിന്നായിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓയിലി സ്കിന്നുകാർക്ക് ഇത് എന്തായാലും ഓയിലാണ്. അപ്പോൾ എന്തായാലും ഇത് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഓയിലി സ്കിന്നുകാർക്ക് അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ ഓയിലി സ്കിന്നുകാർ എന്ത് ചെയ്യണം, അത് കുളിക്കുന്നതിന് ഒരു തൊട്ട് മുമ്പായിട്ട് ഇട്ട് കുറച്ച് നേരം നിന്നിട്ട് അപ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയണം. ഒരു 5 to 10 minutes വരെ ഇട്ടാൽ മതി. അപ്പോൾ എന്തായാലും കുരു വരുന്നുള്ളത് ഉറപ്പാണ്. ഓയിലി സ്കിന്നുകാർക്ക് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം പണി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് അത് സൂക്ഷിച്ചൊക്കെ ചെയ്യാം. ഡ്രൈ സ്കിന്നുകാർക്ക് കുഴപ്പമില്ല. ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ ഇടാം. ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് നേരമൊക്കെ നമുക്ക് അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്നിട്ട് കുളിച്ചാലും മതി. പക്ഷേ ഒരു ഓയിലി സ്കിന്നുകാർ അപ്പോൾ തന്നെ അത് കോൺഷ്യസ് ആയിരിക്കണം, ഇങ്ങനൊരു ഓയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നുള്ള കോൺഷ്യസ് ആയിരിക്കണം, അത് വേഗം തന്നെ കഴുകി കളയണം. യൂസ് ചെയ്തിട്ട് വെറുതെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകല്ല വേണ്ടത്, ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് തന്നെ കഴുകുക, അല്ലാണ്ട് വെറുതെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകരുത്. ഇതെന്തോ നമ്മൾ വെളുക്കാൻ വേണ്ടി തേക്കുന്നതാണല്ലോ എന്നുള്ള രീതിയിൽ വെറുതെ വെള്ളം ഒഴിച്ച് കഴുകരുത്, ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകുക. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു വർക്കിംഗ് ഡ്രസ്സ് പോലെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, കാരണം ഇതിൻ്റെ കളർ ഒരു യെല്ലോ ടൈപ്പ് ഓഫ് കളറാണ്. അപ്പോൾ അതെന്തായാലും ഡ്രസ്സിലൊക്കെ പറ്റിപ്പിടിക്കും, ആ ഡ്രസ്സൊക്കെ കേടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു വർക്കിംഗ് ഡ്രസ്സ് പോലെ എന്തെങ്കിലും മുഷിഞ്ഞൊരു ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഇത് യൂസ് ചെയ്യാം. കാലിലും യൂസ് ചെയ്യാം. കാലിൽ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചിലവർക്ക് ഇങ്ങനെ ഡ്രൈ സ്കിന്നായിട്ടുണ്ടാവും, അങ്ങനെ തൊലി അടർന്നിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കാല് കുറച്ച് കളർ കുറവുള്ളവരാണെങ്കിൽ അവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ും ഫേസിലും കയ്യിലും കാലിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവർ ഇത് കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് യൂസ് ചെയ്യുക, എന്നിട്ട് കുറച്ച് ടൈം എടുത്തതിന് ശേഷം കുളിക്കുക. അപ്പോൾ ഒരു കാരണവശാലും ഇത് ഇടുന്നുണ്ടെന്ന് വിചാരിച്ച് സോപ്പോ അതല്ലെങ്കിൽ ഫേസ് വാഷോ യൂസ് ചെയ്യാതിരിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇതിനൊരു മഞ്ഞ കളറാണ്, അപ്പോൾ നമ്മൾ ഇടുന്ന ഡ്രസ്സിലൊക്കെ ഇത് പറ്റിപ്പിടിക്കും. അപ്പോൾ അത് പിന്നെ വെളിച്ചെണ്ണ ആയി കഴിഞ്ഞാലുള്ള ഒരു മഞ്ഞ കളറോട് കൂടിയുള്ള എണ്ണ ആയി കഴിഞ്ഞാലുള്ള പ്രോബ്ലം അറിയാമല്ലോ, പിന്നെ അത് കഴിക്കാനും പോവില്ല. അപ്പോൾ നിങ്ങളാരും തന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം സോപ്പോ അതല്ലെങ്കിൽ ഫേസ് വാഷോ യൂസ് ചെയ്യാതിരിക്കരുത്. മുഖത്ത് എപ്പോഴും ഫേസ് വാഷ് യൂസ് ചെയ്യണം, സോപ്പ് ഉപയോഗിക്കരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് കുങ്കുമാതി ലേപമാണ്. ഇതിൻ്റെ പ്രൈസ് 80 rupees ആണ്. ഇത് നമുക്ക് സാധാരണ നൈറ്റിൽ ഇടാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നൈറ്റൊക്കെ നമ്മുടെ സ്കിൻ കെയർ എടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് എന്താണ് രാത്രി നമ്മൾ അണ്ടർ ഐ ക്രീമൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ക്രീം ഇട്ടതിന് ശേഷം കിടന്നുറങ്ങാവുന്നതാണ്. അത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അതല്ല ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ രാത്രി ഇത് ഇട്ടതിന് ശേഷം കഴുകി കളയണം, ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പം ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഞാൻ റിവ്യൂ പറയാം. നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അടുത്ത പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച് നന്നായിട്ട് നോക്കി ഫലം കണ്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ രണ്ട് പ്രൊഡക്റ്റാണിത്, പക്ഷെ ഞാനിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. ശരിക്കും ഇതൊരു ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് വന്നിട്ട് നീലയമരി പൗഡറാണ്, കാണുന്നുണ്ടോ, നീലയമരി പൗഡറാണ്. പിന്നെ വന്നിട്ട് നെല്ലിക്കാപ്പൊടി. ഞാൻ ശരിക്കും ഇതിൻ്റെ ഫോട്ടോസൊക്കെ കാണിക്കാം കേട്ടോ. ഇത് രണ്ടും ഞാൻ മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലായിട്ട് അടച്ചു വെക്കും, എന്നിട്ട് ഞാൻ ഹെയർ പാക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഹെയർ പാക്ക് ഞാൻ കാണിച്ചു തരാം, അത് വേറെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്ത് ഒരു ബോട്ടിലാക്കി വെക്കും. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ലോക്ക്ഡൗൺ തുടങ്ങിയതോട് കൂടിയിട്ടാണ്. ഞാൻ മാർച്ചിലാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് നല്ല മാറ്റമാണ് വന്നത്. ഈ ഹെയർ പാക്ക് ഇടുന്നതിന് മുമ്പുള്ള എൻ്റെ ഹെയറിൻ്റെ ഒരു അവസ്ഥ ഞാനിവിടെ ഫോട്ടോ ആയിട്ട് കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്ന്. എനിക്ക് PCODയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അങ്ങനെ നന്നായിട്ട് എൻ്റെ മുടി കൊഴിയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും മുടി കൊഴിയുന്നുണ്ട്, പക്ഷേ പണ്ട് കൊഴിയുന്ന അത്ര കൊഴിയുന്നില്ല. ഞാനത് നന്നായിട്ട് എൻ്റെ മുടി കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് കൊഴിയാത്തത്. അപ്പം ഞാൻ ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു പാക്കാണ്. അത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായി. ഇത് രണ്ടും ഉപയോഗിക്കുന്നു എന്ന് മാത്രം, ഇത് രണ്ടാണ് അതിൽ ഇൻഗ്രീഡിയൻസ്. അതുകൂടാണ്ട് ആ പാക്കിൽ ഇനിയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അത് ഞാനപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പം ഇത് രണ്ടും കൂടി ഞാനൊരു ബോട്ടിലാക്കിയിട്ട് അടച്ചു വയ്ക്കും. ഇതാണ് ബോട്ടിൽ. ഇത് രണ്ടും കൂടി നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിന് രണ്ടിനും വരുന്നത് 40 rupees ആണ്. 40 rupees ആണ് വരുന്നത്. ഇതും ഞാൻ കടയിൽ നിന്നാണ് മേടിച്ചത്, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ലിങ്കൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും ഇത് കടയിൽ നിന്ന് തന്നെ വാങ്ങേണ്ടി വരും, അല്ല ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. ഇത്രയും പ്രൈസ് കുറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല, കടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നീലയമരി പൗഡറും അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയും 40 rupees ആണ് രണ്ടിനും വരുന്നത്. അപ്പോൾ ഞാനിത് രണ്ടും കൂടിയിട്ട് ഇതിലടച്ച് വയ്ക്കും, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ കുലുക്കും. എന്നിട്ട് ഞാനത് എൻ്റെ പാക്കിലേക്ക് അത് 2 spoon എടുക്കുകയാണ് ചെയ്യുക. സ്പൂൺ വേണ്ട. ഇത് നീലയമരിപ്പൊടിയാണ്. ശരിക്കും നീലയമരി എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ പാക്കിൽ അത് യൂസ് ചെയ്യും. നെല്ലിക്ക പൊടിയും നീലയമരി പൊടിയും എന്ന് പറയുന്നത് രണ്ടും നമ്മുടെ തലമുടി നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഇത് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഷാംപൂയുടെ ആവശ്യമില്ല. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് തലയിൽ പാക്ക് ഇടുക. ഒരു ദിവസം ഞാൻ ഹോട്ട് ഓയിൽ ചെയ്യും, ഒരു ദിവസം ഞാൻ വെറുതെ തല കഴുകും, ഒരു ദിവസം ഞാൻ സാധാ എൻ്റെ ഉപയോഗിക്കുന്ന ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് തല കഴുകും. അങ്ങനെ മൊത്തം 4 ദിവസമാണ് ഞാൻ തല കഴുകുക ഒരാഴ്ചയിൽ. 3 ദിവസം ഞാൻ കഴുകില്ല. നെക്സ്റ്റ് നമുക്ക് നെല്ലിക്കാപ്പൊടി ഇടാം. ഞാനിങ്ങനെ അകലെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്, കാരണം എൻ്റെ വൈറ്റാണ് ഡ്രസ്സ്, അപ്പോൾ അതിലായിക്കഴിഞ്ഞാൽ ശരിയാവില്ല. ജസ്റ്റ് ഇത് ഞാനിങ്ങനെ അടച്ച് വെക്കും, എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്യാം. ഓക്കെ, ഞാനിത് ഈ സ്പൂണോട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കണ്ടോ, ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇങ്ങനെ 2 സ്പൂണാണ് ഞാൻ എൻ്റെ ഹെയർ പാക്കിലേക്ക് ഇടാം. അപ്പം അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാൻ ഹെയർ പാക്ക് ഇടുന്ന ദിവസങ്ങളിൽ ഞാൻ ഒരു ആയുർവേദ ഷാമ്പു ആണ് യൂസ് ചെയ്യുക. ഓയിൽ ചെയ്യുന്ന ദിവസങ്ങളിൽ ഈ ഒരു ട്രസ്മിയുടെ കരാട്ടിൻ സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷാമ്പു ആണ് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ തന്നെ ഒരു കരാട്ടിൻ സ്മൂത്തിൻ്റെ തന്നെ ഒരു കണ്ടീഷണർ ഉണ്ട്, അത് യൂസ് ചെയ്യും. പിന്നെ ഞാൻ ആയുർവേദ ഷാമ്പു ഇപ്പോൾ പുതിയത് വാങ്ങിച്ചിട്ടുള്ളത് രാജ ആയുർവേദ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയുർവേദ ഷാമ്പു ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കടയിൽ നിന്നാണ് വാങ്ങിച്ചത്, അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടാൻ വഴിയില്ല. ഞാൻ അതല്ലാന്നുണ്ടെങ്കിൽ KP നമ്പൂതിരീസിൻ്റെ ഒരു ചെമ്പരത്തി താളിയുണ്ട്, അത് ഞാൻ യൂസ് ചെയ്യും. ഹെയർ പാക്ക് ഇടുമ്പോൾ ആയുർവേദ ഷാമ്പു ആണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഒരു ക്ലെൻസ് ചെയ്യുന്ന വസ്തുക്കളാണ്. ഇപ്പോൾ ഒരു നെല്ലിക്കാപ്പൊടി, നീലയമരിപ്പൊടികൾ ഒക്കെ ക്ലെൻസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ഹെയർ എന്തായാലും നന്നായിട്ട് അത് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ പൊടിപടലങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഓവറായിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ തല വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. ഷാമ്പൂവിൻ്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ തല വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ കളയുക എന്നുള്ളതാണ് ഷാമ്പൂവിൻ്റെ പ്രധാന ധർമ്മം. വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള വേറൊരു ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മുടെ തലയിൽ യൂസ് ചെയ്യുന്ന പാക്ക് ആ ഒരു ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയ പൊടിപടലങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് കളയാനായിട്ട് വീണ്ടും നമ്മൾ വലിയൊരു ഷാമ്പു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ആയുർവേദ ഷാമ്പു ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഞാൻ പുതുതായിട്ട് മേടിച്ചിട്ടുള്ള ആയുർവേദ ഷാമ്പു ഈ രാജാസിൻ്റെ ഷാമ്പു ആണ്. രാജ ആയുർവേദ റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷാമ്പു ആണ്. യൂസ് ചെയ്യാറുള്ളത് KP നമ്പൂതിരീസിൻ്റെ ചെമ്പരത്തി താളിയാണ്. ഇത് ഞാൻ പുതുതായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിപൊളിയാണ്, നല്ല സ്മെല്ലാണ്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാം. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്, നിങ്ങളിപ്പോൾ ഒരു പാക്ക് ഇടുന്നുണ്ടെങ്കിൽ അതിൽ എഗ്ഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കളയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഒരു കാപ്പിപ്പൊടി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളുള്ളതൊക്കെ നമ്മുടെ ഹെയർ ക്ലെൻസ് ചെയ്യുന്ന അതുപോലെ തന്നെ ഹെയറിന് കുറച്ച് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കുറച്ചും കൂടി വീര്യം കൂടിയ ഷാമ്പു യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നല്ലൊരു ആയുർവേദ ഷാമ്പു, മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ ഹോട്ട് ഓയിലൊക്കെ ചെയ്യുമല്ലോ, ഹോട്ട് ഓയിലൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഹോട്ട് ഓയിൽ ചെയ്യുമ്പോൾ കരാട്ടിൻ സ്മൂത്താണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഹോട്ട് ഓയിൽ ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ തലയിൽ നല്ലോണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മസാജൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല കുറച്ച് വീര്യം കൂടിയ ഷാമ്പു യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുടിയിൽ ഇപ്പോൾ സാധാരണ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്താൽ അത്രയും തന്നെ വെളിച്ചെണ്ണ പോവില്ല, പിന്നെ കുറേ എടുക്കേണ്ടി വരും. അപ്പോൾ ഈ കരാട്ടിൻ സ്മൂത്തൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കും. എത്ര നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്ത് ഹോട്ട് ഓയിലൊക്കെ ചെയ്താലും നമുക്ക് ഒരു ആ ഒരു വെളിച്ചെണ്ണമയൊന്നും മുടിയിൽ ഉണ്ടാവില്ല, നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഹോട്ട് ഓയിൽ ചെയ്യുന്ന ദിവസങ്ങളിൽ ഈ ഒരു കാരറ്റ് സ്മൂത്താണ് യൂസ് ചെയ്യാം. അല്ലാതെ പാക്ക് ഇടുന്ന ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ആയുർവേദ ഷാമ്പൂവാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനത് ഒരു നല്ലൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരികയാണ്. ഇത്രയും പ്രൊഡക്റ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. എന്തായാലും ഞാൻ ദിനേശവല്യാദി കേര തൈലത്തിൻ്റെ റിവ്യൂ രണ്ടാഴ്ച കഴിഞ്ഞാൽ പറയാം. പിന്നെ ഈ ഒരു ഷാമ്പു നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ പറയാം കേട്ടോ. പിന്നെ കുങ്കുമാതി ലേപത്തിൻ്റെ കാര്യം എനിക്ക് ഡൗട്ടാണ്. ഇത് ഞാൻ ചിലപ്പോൾ 2 ദിവസം യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ പിമ്പിൾ വരാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ആ ഒരു ഹെയർ പാക്ക് ഉണ്ടല്ലോ, ആ 2 ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ട് ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീഡിയോയിൽ ഒരു പാക്കായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. മാത്രമല്ല ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ചാനൽ സംഗീതപ്രേമികളായിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ചാനലൊന്ന് നോക്കുക. അത് ഒരു കലാകാരിയായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആ ചേച്ചിക്ക് കൊടുക്കാം. അത്രയേ ഉള്ളൂ. എല്ലാവരും അപ്പോൾ വീട്ടിൽ സേഫായിട്ടിരിക്കുക.